السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله. بديلة بهمان راية ديكشن سيد مبشر تنقل جمل الليلي മറ്റുവേദിയിൽ സന്നിഹിതരായ ആദരണീയരായ പണ്ഡിതന്മാരെ, സംഘടനാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഒരുമയുള്ള കേരളം എന്ന വളരെ ശ്രദ്ധേയമായ ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളഗാഥ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാന തലത്തിൽ ലളിതമായ രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട 100 കേന്ദ്രങ്ങളിൽ ഈ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ മത സാമുദായിക സാംസ്കാരിക മേഖലയിലുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സന്ദേശം പൊതുസമൂഹത്തിന് കൈമാറുന്ന ഇന്ന് നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പരിപാടികളാണ് സംഘടന ഉദ്ദേശിക്കുന്നത്. ഇത്തരമൊരു ക്യാമ്പയിൻ തുടങ്ങുന്നതിൻ്റെ പശ്ചാത്തലം ഒരുങ്ങുന്നത് കേരളത്തിൻ്റെ കഥ അല്ലെങ്കിൽ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചലച്ചിത്രം ആവിഷ്കരിച്ചുകൊണ്ട് ലോകത്തുടനീളം പ്രചരിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ ശക്തികൾ ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ ട്രയൽ പുറത്തിറങ്ങിയപ്പോഴേക്ക് വലിയ തോതിൽ വിവാദമുണ്ടാവുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് 33,000 പെൺകുട്ടികളെ നിർബന്ധ മതപരിവർത്തനം നടത്തി ഇസ്ലാമിലേക്ക് ചേർക്കുകയും അവരെയൊക്കെ IS പോലെയുള്ള ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിൽ യുദ്ധത്തിന് വരെ പറഞ്ഞയക്കുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ താവളമായി കേരളം മാറിയിരിക്കുന്നു എന്ന് ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ വിവിധ ഭാഷകളിൽ ഒരു സിനിമ ആവിഷ്കരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാനാണ് ശ്രമം നടത്തിയത്. അത് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ വിവാദമുണ്ടാവുകയും മുസ്ലിങ്ങൾ മാത്രമല്ല മലയാളികളായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം അതിനെതിരായ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ 33,000 സ്ത്രീകൾ എന്ന കണക്ക് മാറ്റി പറഞ്ഞുകൊണ്ട് അത് 3 ആക്കി ചുരുക്കിക്കൊണ്ടാണ് അതിന് വിശദീകരണം നൽകിയത്. ഒരു സമുദായത്തെയും ഒരു നാടിനെയും ഒരു പ്രദേശത്തെയും മൊത്തം ലോകത്തിന് മുമ്പിൽ തെറ്റായി ചിത്രീകരിക്കുക ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ചില സംസ്ഥാന സർക്കാരുകളൊക്കെ വലിയ പിന്തുണയോടെ പ്രോത്സാഹനത്തോടെ ഇത്തരമൊരു വിദ്വേഷ പ്രചരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങളിൽ ആ സിനിമ നിരോധിച്ചു. ചില സംസ്ഥാനങ്ങളിൽ ആ സിനിമ കൂടുതൽ ആളുകൾ കാണുന്നതിന് വേണ്ടി നികുതി ഇളവ് പ്രഖ്യാപിച്ചു. ഇങ്ങനെ 2 രീതിയിലാണ് വിവിധ സംസ്ഥാന സർക്കാരുകൾ അതിനോട് സമീപിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത്
ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ആ സിനിമ നിരോധിച്ചിട്ടില്ല. അതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി എന്നതിനേക്കാൾ അപ്പുറം കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടില്ല. കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, കേരളത്തിലെ മുസ്ലിങ്ങളെ മാത്രമല്ല കേരളത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുകയും കേരളം ഭീകരവാദികളുടെ വലിയ ഒളിത്താവളമാണ്, നിർബന്ധ മതപരിവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് എന്ന് ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലളിതമായൊരു കാര്യം ഈ രാജ്യത്തെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടത്, പ്രത്യേകിച്ച് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ തിരിച്ചറിയേണ്ടത്, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരിക, ഇസ്ലാമിക വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ പാർട്ടിയിൽ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന പോലെയല്ല, ഏതെങ്കിലും ഒരു ക്ലബിൽ അംഗത്വമെടുക്കുന്ന പോലെയല്ല. അത് മുസ്ലിം പണ്ഡിതന്മാർ പോലും വിശദീകരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നമ്മുടെ നാട്ടുകളിലെ മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചാൽ, അവരോട് ചോദിച്ചാൽ പറയും, എങ്ങനെയാണ് ഒരാൾ ഇസ്ലാമിക വിശ്വാസിയാവുക? ആ നിഷ്കളങ്കരായ കുട്ടികൾ പറഞ്ഞു തരും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക മുഹമ്മദ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണ്, പ്രവാചകനാണ് എന്ന് അർത്ഥമറിഞ്ഞ് മനസ്സുകൊണ്ട് വിശ്വസിച്ച് മനസ്സിൽ ഉറപ്പിച്ച് ഒരു വ്യക്തി നാവുകൊണ്ട് വെളിവാക്കി പറയുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് ഇസ്ലാം മത വിശ്വാസിയാവാൻ കഴിയൂ. ഇനി അത് നാവുകൊണ്ട് പറയണമോ വേണ്ടയോ എന്ന് പോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഒരു വ്യക്തിയെ കൊണ്ട് നാവുകൊണ്ട് ഭീഷണിപ്പെടുത്തിയോ പണം കൊടുത്തോ പ്രലോഭിപ്പിച്ചുകൊണ്ടോ എന്തും പറയിപ്പിക്കാം. ഭീഷണിപ്പെടുത്തിയും ശാരീരികമായി മർദ്ദിച്ചും ഒക്കെ ഒരു വ്യക്തിയെ കൊണ്ട് എന്തും പറയിപ്പിക്കാം. ഒരുപക്ഷെ അവൻ അറിയാത്ത ഭാഷയുടെ അർത്ഥം വീണ്ടും വീണ്ടും പറയിപ്പിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് പറയിപ്പിക്കാം. പക്ഷേ ഒരു വിശ്വാസം, ഒരാശയം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉറപ്പിക്കുക എന്ന് പറയുന്നത് ബാഹ്യ ശക്തികളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല. ഒരു വ്യക്തിയോ ഒരു സംഘമാളുകളോ നിർബന്ധിച്ചാൽ ഒരാശയത്തെ ഒരാൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഒരാൾ മനസ്സിൽ ഉറപ്പിച്ച് മനസ്സുകൊണ്ട് തീരുമാനമെടുത്ത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശ്വാസം സ്വീകരിക്കണമെങ്കിൽ അത് ബാഹ്യശക്തികളുടെ പ്രേരണ കൊണ്ടോ പ്രലോഭനം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ഭീഷണി കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കണമെങ്കിൽ ആ മനുഷ്യൻ ആ ആശയം ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും അവന്റെ മനസ്സുകൊണ്ട് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പദ്ധതി പരിശുദ്ധ ഇസ്ലാമിലില്ല. മറ്റേതെങ്കിലും മതങ്ങളിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, നമ്മൾ അത് ഇടപെടേണ്ട വിഷയവുമല്ല. ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ അടിസ്ഥാനപരമായ മാനദണ്ഡം അതിന്റെ ഭാഗമാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഇത്തരം ഒരു മതപരിവർത്തനം എന്ന് പറഞ്ഞുകൂടാ മനപരിവർത്തന രീതിയുള്ള ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ നിർബന്ധ മതപരിവർത്തനം നടക്കുന്നു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ വ്യാപകമായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് വിദ്വേഷ പ്രചരണം നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലാണ്. കോടിക്കണക്കിന് ആളുകൾ ഇസ്ലാമിക വിശ്വാസികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാട്ടിൽ. അവരൊന്നും നിർബന്ധ മതപരിവർത്തനത്തിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരല്ല. ചരിത്രം പരിശോധിച്ചറിയാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബികൾ പോലും ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തി എന്നിട്ടുള്ളത് ചരിത്രകാരന്മാർ സ്ഥിരീകരിക്കുന്ന വസ്തുതയാണ്. സ്വഹാബികൾ ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം അതിന്റെ അർത്ഥം എന്താണ്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കണ്ട് നേരിട്ട് കാണാനും അനുഭവിക്കാനും സൗഭാഗ്യം സിദ്ധിച്ചവർ ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വന്നു എന്നാൽ അത് പ്രവാചകന്റെ കാലഘട്ടത്തിലെ സ്വഹാബികൾ മുഖേന ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടന്നു എന്നുള്ളതാണ്.
ഇന്ത്യയിൽ ഇത്രയും ദ്രുതഗതിയിൽ ഇസ്ലാമിക പ്രബോധനം നടക്കാനും ഇസ്ലാം പ്രചരിക്കാനും മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിക്കാനും കാരണം എന്താണ്? പാശ്ചാത്യ ചരിത്രകാരന്മാർക്കിടയിൽ പോലും ചർച്ച നടന്നു, ഇന്ത്യയിൽ ഇത്ര ദ്രുതഗതിയിൽ ഇസ്ലാം പ്രചരിക്കാനുള്ള കാരണം എന്താണ്? അവർ കണ്ടെത്തിയ ഉത്തരം, ഇന്ത്യയിൽ സൂഫികളിലൂടെയാണ് ഇസ്ലാം പ്രചരിച്ചത് എന്നുള്ളതാണ്. സൂഫികളുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടാക്കിയത് വർഗീയതയല്ല, സൂഫികളുടെ സാന്നിധ്യം ഇന്ത്യയിൽ വിഭാഗീയത ഉണ്ടാക്കിയിട്ടില്ല, സൂഫികളുടെ സാന്നിധ്യം ഇന്ത്യയിൽ തീവ്രവാദം ഉണ്ടാക്കിയിട്ടില്ല, സൂഫികളുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഭിന്നിപ്പും അനൈക്യവും സൃഷ്ടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സൂഫികൾ അവരുടെ സ്വന്തം വിശ്വാസവും സംസ്കാരവും അനുസരിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുന്നതോടൊപ്പം തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനാണ് അവർക്ക് സാധിച്ചത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചരിത്രം ഇന്ത്യ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഖാജാ മൊയിനുദ്ദീൻ ചിഷ്തി അജ്മീരി ഖദ്ദസല്ലാഹു സർറുഹുൽ അസീസ് അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീർ, നിങ്ങളിൽ പലരും അവിടെ സന്ദർശിച്ചിട്ടുണ്ടാകും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അജ്മീർ ഖാജയുടെ മക്ബറകൾ ഈ സമയത്ത് നമ്മൾ പോയി നോക്കിയാലും ആയിരക്കണക്കിന് തീർത്ഥാടകരെ കണ്ടെത്താൻ സാധിക്കും. ഈ ആയിരക്കണക്കിന് തീർത്ഥാടകരിൽ ഒരുപക്ഷെ 40-50% ആളുകൾ ഹൈന്ദവ സഹോദരന്മാർ ഉൾപ്പെടെയുള്ള സഹോദര സമുദായത്തിൽപ്പെട്ടവരാണ്. അജ്മീർ ഖാജയെ കുറിച്ച് ഡോക്ടർ സുകുമാർ അഴീക്കോട് എഡിറ്റർ ആയിട്ടുള്ള സർവവിജ്ഞാന കോശത്തിൽ പറയുന്നുണ്ട്. ആ സർവവിജ്ഞാന കോശത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് എഡിറ്റർ ആയിട്ടുള്ള ആ സർവവിജ്ഞാന കോശത്തിൽ അജ്മീർ ഖാജയെ കുറിച്ച് പറയുന്നിടത്ത് സൂചിപ്പിക്കുന്നത്, അജ്മീർ ഖാജ കാരണത്താൽ ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതകാലത്ത് ആ ജീവിതത്തിന്റെ സ്വാധീനം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവസരമുണ്ടായി എന്ന് പറഞ്ഞാൽ, ഇന്ന് സംഘപരിവാർ പ്രചരിപ്പിക്കപ്പെടുന്ന ഭാഷ അനുസരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിർബന്ധ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അജ്മീർ ഖാജ എന്ന് വേണമെങ്കിൽ ആരോപിക്കാം. പക്ഷെ ഇന്നുവരെ ഒരു ബി ജെ പി കാരനും അത് ആരോപിച്ചിട്ടില്ല. ആരോപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു ബി ജെ പി കാരൻ പ്രധാനമന്ത്രിയായാൽ, മുഖ്യമന്ത്രിയായാൽ, എം പി ആയാൽ, എം എൽ എ ആയാൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള സാക്ഷാൽ സംഘപരിവാർ പോലും അവരുടെ ഉത്തരവാദിത്വം ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് അജ്മീർ ഖാജയുടെ അടുത്ത് പോയിട്ട് അവരുടെ ഭാഷയിലും ശൈലിയിലും അനുവാദം വാങ്ങിയിട്ടാണ് ആ കർത്തവ്യം പോലും അവർ നിർവഹിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ജീവിതകാലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അവസരമുണ്ടാക്കിയിട്ടുള്ള ഈ അജ്മീർ ഖാജയെ ലക്ഷക്കണക്കിന് ഹൈന്ദവ സഹോദരന്മാർ ഇന്നും ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്നത്? അവരുടെ ജീവിതം കൊണ്ട്, ജീവിതം കണ്ട് അനുഭവിച്ചുകൊണ്ടാണ് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് വന്നത്. ഒരിക്കലും നിർബന്ധ മതപരിവർത്തനത്തിന് അവർ നേതൃത്വം കൊടുത്തിട്ടില്ല. ബാബർ മുതൽ ബഹദൂർ ഷാ സഫർ വരെ നീണ്ടു നിൽക്കുന്ന മുഗൾ രാജവംശത്തിന്റെ ചരിത്രം പരിശോധിക്കാം. ഖിൽജി വംശം, ലോധി വംശം, തുഗ്ലക് വംശം, ഡൽഹി സുൽത്താൻമാർ 6-7-8 നൂറ്റാണ്ടുകാലം ഇന്ത്യ മുസ്ലിം ഭരണത്തിന് കീഴിലുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ മന്ത്രിമാരായിരുന്ന, മുസ്ലിങ്ങൾ രാജാക്കന്മാരായിരുന്ന, മുസ്ലിം സൈന്യാധിപന്മാരുണ്ടായിരുന്ന, മുസ്ലിങ്ങൾ അധികാരത്തിന്റെ ചെങ്കോലെ എന്തിയ 6-7 നൂറ്റാണ്ടുകാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും നിർബന്ധ മതപരിവർത്തനത്തിന് അവർ നേതൃത്വം കൊടുത്തുവെന്നും അവർ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇസ്ലാം സ്വീകരിച്ചവരെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കുടുംബത്തെ പോലും ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. കാരണം എന്താണ്? നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്നൊരു പദ്ധതി ഇസ്ലാമിലില്ല. പക്ഷെ ഇന്നും നിർബന്ധ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിർബന്ധ മതപരിവർത്തന നിരോധന നിയമം പാസാക്കപ്പെട്ട സംസ്ഥാനങ്ങൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ അധികാരത്തിലേറ്റപ്പോ, അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവർ നടപ്പാക്കിയിട്ടുള്ള അപകടകരവും മനുഷ്യത്വ വിരുദ്ധവും മതേതര വിരുദ്ധവുമായിട്ടുള്ള പല നിയമങ്ങളും പിൻവലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് അവിടെ ഹിജാബിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട ബി ജെ പി സർക്കാരിന്റെ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കും എന്ന് പറഞ്ഞു. രണ്ടാമതായി പറഞ്ഞത് നിർബന്ധ മതപരിവർത്തന നിരോധന നിയമം പിൻവലിക്കുമെന്നാണ്. നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇല്ലേ ഇല്ല. കാരണം അത് മനുഷ്യന്റെ ഹൃദയം കൊണ്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നിർബന്ധത്തിന് യാതൊരു പ്രസക്തിയുമില്ല.
ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്ന് ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മതമുള്ളവരെയും മതമില്ലാത്തവരെയും ഒക്കെ തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, മമ്പുറന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ ജീവിച്ച് നമ്മുടെ സമൂഹത്തിന് മാതൃകായോഗ്യമായ നേതൃത്വം കൊടുത്ത മഹാനായ സൂഫിവര്യനും സയ്യിദുമാണ്. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ പേര് പറയുമ്പോ, മമ്പുറം തങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോ അവിടെ തൊട്ടടുത്ത വാചകമായിട്ട് വരുന്ന ഒരു പേരാണ് കോന്തുനായർ. കോന്തുനായർ എന്ന് പറയുന്നത് മമ്പുറം തങ്ങളുടെ കാര്യസ്ഥൻ എന്ന് പറയാറുണ്ട്, സുഹൃത്ത് എന്ന് പറയാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മമ്പുറം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കോന്തുനായർ അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലെ ഒരു പൗരപ്രമുഖനായിരുന്നു. ഈ കോന്തുനായരെ കണ്ടിട്ട് വേണം പലപ്പോഴും ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരിൽ ഉള്ള ആളുകൾക്ക് മമ്പുറം തങ്ങളെ നേരിട്ട് കാണാൻ. അവർക്ക് മമ്പുറം തങ്ങളടുത്ത് എന്തെങ്കിലും വിഷമങ്ങളും പരാധീനതകളും അവതരിപ്പിക്കണമെങ്കിൽ അവർ കോന്തുനായരെ കാണും. ആദ്യം കോന്തുനായരടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് മമ്പുറം തങ്ങളുമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാവണം. പലപ്പോഴും കോന്തുനായരെ കാണാൻ ഹൈന്ദവ സഹോദരന്മാരിൽ പെട്ട പല ആളുകളും കടന്നു വരുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന്, പല കാര്യങ്ങൾക്കും വരാറുണ്ടായിരുന്നു, ആ കാരണങ്ങളിൽ ഒന്ന് അവർക്ക് ഇസ്ലാം മതം സ്വീകരിക്കാനായിരുന്നു. ഏതെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി മമ്പുറം തങ്ങളടുത്ത് വന്നപ്പോ, ഇസ്ലാം മതം സ്വീകരിക്കാനാണെങ്കിൽ നീ മമ്പുറം തങ്ങളടുത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഹിന്ദു സ്ത്രീയെ പുരുഷന്മാരെയോ കോന്തുനായർ മടക്കി അയച്ചു എന്ന് ചരിത്രം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒരു വ്യക്തിയുടെ സ്വയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മതം തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതിനെപ്പോലും പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു ഈ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരന്മാർ. സാമൂതിരി രാജകുടുംബത്തിന്റെ പ്രതിനിധി ഇവിടെ നേരത്തെ പ്രസംഗിച്ചു പോയി. സാമൂതിരി നമ്മുടെ നാട്ടിൽ ഭരിച്ചിരുന്ന കാലത്ത് സാമൂതിരിയും തന്റെ ഭരണത്തിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകളും മന്ത്രിമാരും ഓരോ പ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിക്കുമ്പോ തന്റെ പ്രജകളുടെ ക്ഷേമാന്വേഷണം നടത്താൻ വേണ്ടി ഓരോ പ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് ആ സാമൂതിരിയുടെ കൂടെ ഉണ്ടായിരുന്ന പ്രതിനിധി സംഘത്തിലെ ഒരാൾ മുസ്ലിം സമുദായത്തിലെ അവിടുത്തെ കാദിമാരായിരുന്നു. എന്തിനാണ് രാജാവ് ആ പ്രദേശത്തെ ജനങ്ങളെ ക്ഷേമാന്വേഷണം നടത്താൻ വേണ്ടി പോകുമ്പോ ആ സംഘത്തിൽ, രാജാവിന്റെ സംഘത്തിൽ കാദിയെ ഒരംഗമായി ചേർക്കുന്നത്? മുസ്ലിം സമുദായത്തിൽ വിശ്വസ്തനും ആദരണീയനുമായ കാദിയെ സാമൂതിരി കൂടെ കൊണ്ടു നടന്നിട്ടാണ് ഇവിടുത്തെ ക്ഷേമാന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ആ സാമൂതിരിയുടെ കാലത്ത് എത്ര പേർ ഇസ്ലാം മതം സ്വീകരിച്ചു, എത്ര പേർ ഇസ്ലാം മതം സ്വീകരിച്ചു, ഇതിന്റെ പേരിൽ സാമൂതിരിയോ ഏതെങ്കിലും ഒരു കാദിയോ തമ്മിൽ സംഘർഷമുണ്ടായി, അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ബ്രിട്ടീഷുകാർ സാമൂതിരിയെയും ഇവിടുത്തെ മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും അവർക്കിടയിൽ സംഘർഷമുണ്ടാക്കാനും പലപ്പോഴും ശ്രമം നടന്നപ്പോഴും അവസാന ഘട്ടം വരെ സാമൂതിരിയും മുസ്ലിങ്ങളും തമ്മിലുള്ള ആ സൗഹൃദം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇതാണ് നമ്മുടെ ചരിത്രം, ഇതാണ് നമ്മുടെ പാരമ്പര്യം. ഈ പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരായിട്ട് ജീവിക്കേണ്ട ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും അവർക്കിടയിൽ ഭിന്നിപ്പും അവർക്കിടയിൽ ശത്രുതയും ഉണ്ടാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഈ ശ്രമങ്ങൾ നടക്കുന്നവരുടെ താല്പര്യം എന്താണ്? ഹിന്ദുക്കൾക്കിടയിലും മുസ്ലിങ്ങൾക്കിടയിലും ഭിന്നിപ്പുണ്ടാക്കി, അവർക്കിടയിൽ ശത്രുത ഉണ്ടാക്കി, ഈ ശത്രുതയെ മതപരമായ ധ്രുവീകരണത്തിലേക്ക് നയിച്ച്, അങ്ങനെ ഹിന്ദുക്കൾ ഒരു ഭാഗത്ത്, മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത്, ക്രിസ്ത്യാനികൾ മറ്റൊരു ഭാഗത്ത്, അങ്ങനെ ഓരോ മതവിഭാഗങ്ങളും വ്യത്യസ്തമായ ബ്ലോക്കുകളിലായിട്ട് മാറുമ്പോ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പടിക്ക് പുറത്താകും. മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ ഇവിടെ അധികാരത്തിൽ വരും. അങ്ങനെ മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ഒന്നുകിൽ ഭിന്നിപ്പിക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തുകൊണ്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷത്തിന്റെ പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങളാണ് ഹൈന്ദവ സമൂഹത്തിന്റെ സംരക്ഷകർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായ നേട്ടം കൊയ്തെടുക്കാനാണ് ബി ജെ പിയും സംഘപരിവാറും ഇവിടെ ശ്രമിച്ചത്. പലയിടത്തും ആ ശ്രമങ്ങൾ വിജയിച്ചു. വൈകിയാണെങ്കിലും മറ്റുള്ള പല ആളുകൾക്കും അത് തിരിച്ചറിയാൻ സാധിച്ചു. കേരളത്തിൽ പോലും മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ ബി ജെ പിയിലേക്കും സംഘപരിവാറിലേക്കും അടുപ്പിക്കാനും കൂടെ നിർത്താനുമുള്ള ശ്രമങ്ങൾ നടന്നു. പ്രബുദ്ധരായ മുസ്ലിം സംഘടനകളോ മുസ്ലിം നേതാക്കന്മാരോ അതിന്റെ പിറകിൽ പോയില്ല, വലയിൽ വീണില്ല. പലപ്പോഴും കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാർ, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ,
പലപ്പോഴും ചില ഇഡി അന്വേഷണങ്ങൾക്കും സിബിഐ കേസുകൾക്കും വിധേയമായിട്ടുള്ള മതമേലധ്യക്ഷന്മാരെ മുൻനിർത്തിയിട്ട് ബിജെപിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാനും ബിജെപിയുടെ അജണ്ടയിലേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ ക്രൈസ്തവ സഹോദരന്മാരെ അതിനുവേണ്ടി ശ്രമിച്ചു. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സഹോദരന്മാർ ഈ നിമിഷം വരെ ബിജെപിയുടെ വലയിൽ വീണില്ല. മാത്രമല്ല, ഞങ്ങളാണ് ക്രൈസ്തവരുടെ സംരക്ഷകരെന്ന് പറഞ്ഞ് ബിജെപി മുന്നോട്ട് പോയ സമയത്താണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മണിപ്പൂരിൽ 100-ലധികം വരുന്ന ക്രൈസ്തവ ചർച്ചകൾ ബിജെപി ഭരിക്കുന്ന സർക്കാർ ആ സർക്കാരിന്റെ പോലീസിന്റെയും സൈന്യത്തിന്റെയും പിന്തുണയോടുകൂടി കത്തിച്ചു ചാമ്പലാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമാണ്, അവർക്ക് അധികാരമാണ്. കാരണം ബി ജെ പിയുടെ സംഘപരിവാറിന്റെ വിചാരധാരയിൽ 3 ശത്രുക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർ എസ് എസിന്റെ സ്ഥാപക കാലത്ത് തന്നെ വിചാരധാരയിൽ 3 ശത്രുക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ശത്രുക്കൾ, ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ ശത്രുക്കളായിട്ട് വിചാരധാരയിൽ പ്രഖ്യാപിച്ചത് 1 മുസ്ലിങ്ങൾ, മറ്റൊന്ന് ക്രിസ്ത്യാനികൾ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകൾ. ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ബി ജെ പി എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ട് നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായ അവരുടെ വിചാരധാര പറയുന്നത് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പ്രഖ്യാപിത ശത്രുക്കളാണ്. താൽക്കാലികമായ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനും വേണ്ടി ഒരു ഭാഗത്ത് ശ്രമം നടക്കുമ്പോ മറുഭാഗത്ത് ആ സമൂഹത്തെ സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികമായും വംശനാശം വരുത്തിയിട്ടില്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവിന്റെ അതിന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രബുദ്ധരായ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും ഇതിന് തിരിച്ചറിവ് നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കർണാടക തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. മുസ്ലിങ്ങൾക്കെതിരെ ഹിജാബ് നിരോധനം പ്രഖ്യാപിച്ച്, പള്ളികളിൽ പരസ്യമായി ബാങ്ക് വിളി നിരോധിച്ച്, അതേപോലെ നിർബന്ധ മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കിയിട്ട് പല പള്ളി ഇമാമുമാർക്കെതിരെയും കള്ളക്കേസെടുത്ത് ഗോവധ നിരോധനം നടത്തി, പല രീതിയിൽ മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷപരമായ പ്രചരണങ്ങളും നിയമങ്ങളും നടപ്പാക്കി കള്ളക്കേസിൽ കുടുക്കി വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളപ്പെട്ടപ്പോ കർണാടകയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് പോലും മുസ്ലിം നാമധാരികളായ മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിന്റെ അർത്ഥം എന്താണ്? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ച് പരസ്പരം ശത്രുക്കളാക്കാനുള്ള ബി ജെ പിയുടെ ശ്രമം വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിടയിൽ പരസ്പരം ശത്രുതയും വിദ്വേഷവും വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ പൂർവ്വസൂരികളെ ആളുകൾ ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ പരസ്പരം വിശ്വസിച്ചും പരസ്പരം തോളോട് തോള് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോയ ആ പാരമ്പര്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. നമുക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു, വലിയ തോതിലുള്ള മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ നിന്ന് ഒരു കുറ്റകൃത്യത്തിന്റെ പേരിൽ ഒരു മുസ്ലിം നാമധാരി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിന്റെ പേരിൽ ഒരു മുസ്ലിം നാമധാരിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മുസ്ലിം നാമധാരി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നല്ല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഭാഗത്ത് നടക്കുന്ന വലിയൊരു മയക്കുമരുന്ന് മാഫിയ പ്രവർത്തനമായിട്ട് വിശദീകരിക്കുന്നു. ഏതെങ്കിലും ഒരു പെൺവാണിഭ സംഘത്തിൽ വെച്ചുകൊണ്ട് ഒരു മുസ്ലിം നാമധാരി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിംകളിത പെൺവാണിഭം നടത്തുന്നു, ഇസ്ലാമിത പെൺവാണിഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പേരിൽ ചാർത്തിക്കൊണ്ട് മാധ്യമ പ്രചാരണം നടക്കുന്നു. എന്നാൽ ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാർ അവർക്കിടയിൽ എന്തെങ്കിലും നന്മ പറയുന്ന ഒരു പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മൂടിവെക്കാനോ വക്രീകരിക്കാനോ വിഘതമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾക്ക് മാധ്യമങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അത്തരം മാധ്യമങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന ഭരണകൂടങ്ങൾ ചരിത്രം മാറ്റി എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കരിക്കുലം അതിനുവേണ്ടി തിരുത്തിക്കൊണ്ടിരിക്കുന്നു.
അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ചരിത്ര രചനാംഗത്തും സിനിമയിലും അങ്ങനെ ജനങ്ങളുമായി ഇടപഴകുന്ന കലാ സാംസ്കാരിക മേഖലകളിലെല്ലാം ഈ വിദ്വേഷ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ കാലത്ത് സ്വയം തിരിച്ചറിവോടുകൂടി ഇതെല്ലാം മതത്തിന്റെ പേരിൽ നമ്മളെ തമ്മിൽ തമ്മിൽ ഭിന്നിപ്പിക്കാനും ശത്രുതയാക്കാനുമുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഈ നാടിനെ അപകടത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഈ ജാഗ്രത മുസ്ലിങ്ങൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, ഹിന്ദുക്കൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ അവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും സാമുദായിക സൗഹാർദ്ദവും നന്മയും സമാധാനപൂർണമായ ജീവിതവും ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത്തരത്തിലുള്ള ഒരുമയുള്ള ഒരു കേരളമാണ് ഈ ക്യാമ്പയിൻ വിഭാവനം ചെയ്യുന്നത്. ഈ ക്യാമ്പയിന്റെ സന്ദേശം ഏറ്റെടുക്കാനും ഉൾക്കൊള്ളാനും അത് നമ്മുടെ വൈയക്തിക ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസർപ്പിച്ചുകൊണ്ടും ഈ ക്യാമ്പയിൻ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.